അച്ഛന്റെ ഒരു ബാലചന്ദ്ര മേനോണ്ടാവും, അത് കാണിച്ചിട്ട് നമുക്ക് ഇത് തുടങ്ങാം. അവനങ്ങനെ ചുമ്മാ ഫ്രീ ആയിട്ട് എന്റെ പറമ്പിൽ കയറി തേങ്ങ ഇട്ടേച്ച് പോണ്ട, കുറച്ച് അധ്വാനിക്കട്ടെ. അത് കയ്യിട്ടില്ലെങ്കിൽ മനസ്സിലാവില്ല. മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി. ഞങ്ങക്ക് എന്റെ മനസ്സിന്റെ ദണ്ഡം മനസ്സിലാക്കാൻ എന്നെ കഴിഞ്ഞിട്ടുണ്ടോ? ഏട്ടാ, ഒരു പറഞ്ഞിട്ട് നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ. ഒത്ത തടി നിറച്ചു രോമം, അതിന്റെ വർക്കത്തവർക്ക് മനസ്സിലാവത്തോണ്ടാ, ഒരു കണ്ണിന്റെ ഉസ്സോണ്ടാ. അല്ലെങ്കിൽ ഏട്ടാ, ഈ പെണ്ണുങ്ങൾക്ക് എവിടെയാ ബോധമുള്ളത്? ഇല്ല ഇല്ല, എന്നെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കുന്ന ഒരു നീ ഇത് ചെയ്യുമ്പോ ഞങ്ങളുടെ മനസ്സിന്റെ ദണ്ണ എന്നാ നിനക്കറിയാം. യു ആർ ഡിസ്മിസ്ഡ്. മലയാള മിമിക്രി വേദിയിലും ബാലേന്ദ്ര മേനോൻ സാറിനൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത ആളാണ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ജൂനിയറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഏ, എന്റെ ഗുരുവാ. അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. കുഴപ്പമില്ല, എന്റെ മുമ്പിൽ ചെയ്യുന്നോണ്ട് പേടിക്കുന്നു. ഈ ഭൂമി പിളർന്ന് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? എനിക്ക് തൃപ്തിയടി. എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ മിങ്ങിനെ മനസ്സിലാക്കാൻ. മാരേജിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്നൊരു കാര്യമുണ്ട് സഞ്ജു. ഒരു ശരീരം മറ്റേ ശരീരത്തിനെ അക്സെപ്റ്റ് ചെയ്യണം. നിനക്ക് പറ്റില്ലടി, പോടി. പ്രേമിച്ചു തന്നെയാണ് കെട്ടിയത്. ബട്ട് അന്നത്തെ കാലത്ത് നിനക്കറിയാലോ, കല്യാണത്തിന് മുമ്പ് ഞങ്ങളൊന്നും അടുത്തിരുന്നിട്ട് പോലുമില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ആ ഒരു ഫിസിക്കൽ സ്പാർക്ക് മിസ്സിംഗ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എനിക്ക് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പ്. ഒരു അഞ്ചെട്ട് കൊല്ലം അകത്ത് കിടക്കണം അവൻ. അതിനുള്ള വകുപ്പുകൾ ഞാൻ അവന്റെ തലയിൽ കെട്ടി വെച്ചു. എന്റെ വീട്ടിലാകെ ഒരു മീറ്റർ. അവള്